ചൈനയും തായ്വാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. തായ്വാന് ചുറ്റും ചൈനയുടെ യുദ്ധവിമാനങ്ങൾ പറക്കുകയും തായ്വാൻ കടലിടുക്കിൽ ചൈനയുടെ യുദ്ധക്കപ്പലുകൾ അണിനിരക്കുകയും ചെയ്തിരിക്കുന്ന സമയമാണിത്. അതോടൊപ്പം തന്നെ ചൈന അതിരൂക്ഷമായ മിസൈൽ പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പലപ്പോഴും തായ്വാന്റെ അതിർത്തി ലംഘിച്ച് മിസൈലുകൾ കടന്നു ചെന്നതായി തായ്വാൻ ആരോപിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ നിലപാട് കടുപ്പിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്ക. ചൈനയുടെ നിലപാട് അന്താരാഷ്ട്ര സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്ന നിലപാടാണ് അമേരിക്കയ്ക്കുള്ളത്. മാത്രമല്ല അവരിത് സംബന്ധിച്ച പ്രസ്താവന ഇറക്കുകയും ചെയ്തു. ഇത് അതിരുവിട്ട ഒരു രീതിയിലേക്കാണ് ചൈന ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അമേരിക്കയുടെ അഭിപ്രായം. ഈ സാഹചര്യത്തിലാണ് അവർ നിലപാട് കടുപ്പിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. അമേരിക്ക ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തായ്വാൻ കടലിടുക്കിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളെ വിന്യസിക്കാനും അതുപോലെ തന്നെ തായ്വാൻ്റെ ആകാശ മേഖലയിൽ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ പറപ്പിക്കാനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ അമേരിക്കയുടെ ചില യുദ്ധക്കപ്പലുകൾ തായ്വാന് സമീപമായി നങ്കൂരമിട്ടിട്ടുണ്ട്. അത് USS റൊണാൾഡ് റീഗൻ, USS അമേരിക്ക, USS ട്രിപ്പോളി, USS എസെക്സ് തുടങ്ങിയ യുദ്ധക്കപ്പലുകളെല്ലാം തായ്വാൻ കടലിടുക്കിലായിട്ടും അതുപോലെ തന്നെ ജപ്പാൻ്റെ തുറമുഖത്തായിട്ടും നങ്കൂരമിട്ടിട്ടുണ്ട്. ഈ യുദ്ധക്കപ്പലുകളെല്ലാം ഉടൻ തന്നെ തായ്വാൻ്റെ കടലിടുക്കിലേക്ക് നീക്കാനാണ് ഇപ്പോൾ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത്. ഇതിലൂടെ അമേരിക്ക വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അമേരിക്ക പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ചൈനയോട് യാതൊരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന നിലപാടാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നുമെല്ലാമായി ചൈന നടത്തുന്ന സൈനിക അഭ്യാസത്തിൽ പല മിസൈലുകളും അതിർത്തി ലംഘിച്ച് തായ്വാനിൽ പതുക്കിയുണ്ടായി. തായ്വാനിൽ മാത്രമല്ല ജപ്പാനിലേക്കും ചൈനയുടെ മിസൈലുകൾ കടന്നു എന്നതായി ആരോപണമുണ്ട്. ഈ സാഹചര്യത്തിലാണ് അമേരിക്ക ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി അമേരിക്കയ്ക്കുണ്ട്. അത് മാത്രമല്ല, അന്താരാഷ്ട്ര സമൂഹത്തിന് ഈ ചൈനയുടെ സൈനിക അഭ്യാസം വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതുവരെ 58 അന്തർദേശീയ വിമാന സർവീസുകളാണ് ചൈനയുടെ സൈനികാഭ്യാസം മൂലം നിർത്തിവച്ചിരിക്കുന്നത് അല്ലെങ്കിൽ റദ്ദാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, യൂറോപ്പിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കുമെല്ലാം തായ്വാൻ കടലിടുക്കിലൂടെ ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ടുപോകുന്ന ചരക്ക് കപ്പലുകൾക്ക് കടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം അന്താരാഷ്ട്ര സമൂഹത്തിന് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കടുത്ത നിലപാടുമായി അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, വേൾഡ് മിറർ.